ഇന്ത്യ വിൻഡീസ് ഏകദിനത്തിന് ഉള്ള ടീം അംഗങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ക്യാപ്റ്റൻ വിരാട് കോഹ്ലി അടക്കം ഉള്ള ടീം അംഗങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ ചേരുകയാണ് വിവരങ്ങളുമായി. ശ്രീനാഥ്, ആരാധകർ ഏറെയുണ്ടോ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ? വിൻഡീസ് ടീം അംഗങ്ങളും എത്തിയിട്ടുണ്ടോ? വിവരങ്ങളെന്ത്? ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടീമുകൾ ഇതാ ഇപ്പോൾ എയർപോർട്ടിന് പുറത്തേക്ക് വരുന്നു. ദൃശ്യങ്ങൾ കാണുന്നത് മഹേന്ദ്ര സിംഗ് ധോണിയാണ്. തുടക്കത്തിൽ തന്നെ രവി ശാസ്ത്രിയും പിന്നാലെ വിരാട് കോഹ്ലിയും ആരാധകർക്കിടയിലൂടെ സജ്ജമാക്കി വെച്ച ബസ്സിലേക്ക് നീങ്ങി. പിന്നാലെ തന്നെ എം എസ് ധോണി, ബോളർമാരായ ജസ്പ്രീത് ബുംറ, ലോകേഷ് രാഹുൽ അടക്കമുള്ളവർ വരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വെസ്റ്റ് ഇൻഡീസ് താരങ്ങളാണ്. ജേസൺ ഹോൾഡർ അടക്കമുള്ള താരങ്ങൾ വരുന്നു. പിന്നാലെ ഇന്ത്യൻ താരങ്ങളായ രവീന്ദ്ര ജഡേജ, ചഹൽ അടക്കമുള്ള താരങ്ങൾ. ഇതാ കഴിഞ്ഞ കളിയിലെ 150 റൺസിന് മുകളിൽ സ്കോർ ചെയ്ത രോഹിത് ശർമ്മ, മികച്ച ഫോമിലുള്ള ബാറ്റ്സ്മാൻ രോഹിത് ശർമ്മ ആരാധകർക്കിടയിലേക്ക് വരുന്നു. ഖലീൽ അഹമ്മദ്, കഴിഞ്ഞ കളിയിൽ 3 വിക്കറ്റ് വീഴ്ത്തിയ ഖലീൽ അഹമ്മദ് പിന്നാലെ വരുന്നു. ഓപ്പണർ ശിഖർ ധവാൻ വരുന്നു. അത്തരത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് താരങ്ങൾ ഓരോരുത്തരായി പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാധകർ വലിയ ആർപ്പുവിളിയോടുകൂടി താരങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിന്റെ മണ്ണിലേക്ക്. ഏതായാലും മറ്റന്നാൾ നടക്കുന്ന ആവേശ പോരിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഉമേഷ് യാദവ് പുറത്തേക്ക് വരുന്നു. ഇത്തരത്തിൽ എല്ലാ താരങ്ങളും ഇപ്പോൾ ഏകദേശം താരങ്ങൾ എല്ലാവരും പുറത്തെത്തിയിരിക്കുന്നു. തുടക്കത്തിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചുകൊണ്ട് രവി ശാസ്ത്രി മുന്നിൽ നിന്ന് വന്നു. പിന്നാലെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി. ഇവരെ താരങ്ങൾ ഓരോരുത്തരായി സജ്ജമാക്കി വെച്ചിട്ടുള്ള രണ്ട് ബസ്സുകളിൽ, ഇരു ടീമുകൾക്കുമായി സജ്ജമാക്കി വെച്ചിട്ടുള്ള രണ്ട് വലിയ ബസ്സുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ആരാധകരുടെ വലിയ ആർപ്പുവിളി, ആവേശ കൊടുമുടിയിലാണ് ഏതായാലും സ്വീകരണം നടക്കുന്നത്. എന്നാൽ ആരാധകരോടൊന്നും വലിയ രീതിയിൽ ഒരു പ്രതികരണത്തിനുമൊന്നും നിൽക്കാതെ താരങ്ങൾ ഓരോരുത്തരായി വാഹനത്തിലേക്ക് നീങ്ങുന്നതാണ്. രാവിലെ മുതൽ തന്നെ 12 മണിയോടെ നിരവധി ആരാധകർ ഇങ്ങോട്ടെത്തി. മണിക്കൂറുകൾ നേരത്തെ 12:30 താരങ്ങൾ ഇങ്ങോട്ട് എത്തുമെന്നാണ് അറിയിച്ചിരുന്നെങ്കിൽ പിന്നീട് വിമാനം കുറച്ചുകൂടി വൈകി. അപ്പോൾ 1:30 എത്തും എന്നറിയിച്ചു. കാത്തിരിപ്പിനൊടുവിൽ 1:30 ഇപ്പോൾ താരങ്ങൾ ഓരോരുത്തരായി പുറത്തോട്ട് വരുന്നു. ഋഷഭ് പന്ത് അടക്കമുള്ള താരങ്ങൾ, ഇന്ത്യൻ കോച്ച്, വിൻഡീസ് താരങ്ങൾ ഓരോരുത്തരായി പുറത്തു വരുന്ന കാഴ്ച കാണുന്നു. ഏതായാലും വലിയ ആവേശത്തിൽ തന്നെ ഇന്ന് ഏതായാലും വിശ്രമത്തിലാണ് താരങ്ങൾ. ഇവിടെ നിന്ന് നേരെ രണ്ടു വാഹനങ്ങൾ പോലീസ് അകമ്പടിയോടെ കോവളത്തെ ലീല റാവിസ് ഹോട്ടലിലേക്ക് പോകും. അവിടെ ഇന്ന് വിശ്രമമാണ്. നാളെ രാവിലെ 9:30 പരിശീലനത്തിന് സ്പോർട്സ് ഹബ് സ്റ്റേഡിയത്തിലേക്ക് താരങ്ങൾ പോകും. ഇരു രാഷ്ട്രങ്ങളിലെ താരങ്ങളും ഒരുമിച്ചാണ് ഒരേ സമയമാണ് പരിശീലനം നടത്തുന്നത്. 12:30 തിരിച്ചു പോകുന്ന താരങ്ങൾ പിറ്റേന്ന് നമ്മുടെ ഡേ ആൻഡ് നൈറ്റ് ആയി നടക്കുന്ന മത്സരത്തിനായി വീണ്ടും തിരിച്ചെത്തും. ഏതായാലും മറ്റന്നാൾ നടക്കുന്ന കേരളപ്പിറവി ദിനത്തിൽ നടക്കുന്ന മത്സരത്തിനായുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. താരങ്ങളും ഇതാ എത്തിയിരിക്കുന്നു. ഇന്നലെ മുംബൈയിൽ നടന്ന മത്സരത്തിൽ വമ്പൻ വിജയം നേടിയ ആവേശത്തിലാണ്, ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യൻ താരങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി അടക്കമുള്ള താരങ്ങൾ മികച്ച ഫോമിൽ. കെ.സി.എ പ്രസിഡന്റ് സാജൻ കെ വർഗീസ് അടക്കമുള്ള കെ.സി.എ പ്രതിനിധികൾ താരങ്ങളെ സ്വീകരിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നു. ഏതായാലും 300 മുകളിൽ റൺസ് പ്രതീക്ഷിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ഒരുക്കുന്നതെന്ന് ക്യൂറേറ്റർമാർ നമ്മോട് പങ്കുവച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ഫോമിൽ കളിക്കുന്ന രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അടക്കുന്ന വമ്പൻ താരങ്ങൾ നിര, വമ്പൻ ബാറ്റിംഗ് നിര, മികച്ച ഒരു ബാറ്റിംഗ് വെടിക്കെട്ട് മികച്ച മത്സരം കാഴ്ചവെക്കും എന്ന് തന്നെ ഉറപ്പിക്കാം. വെസ്റ്റ് ഇൻഡീസ് നിര ഈ പരമ്പരയിൽ, ഏകദിന പരമ്പരയിൽ, ഒരു മത്സരം സമനിലയിലാക്കുകയും ഒരു മത്സരം വിജയിക്കുകയും ചെയ്ത ടീമാണ്. അതുകൊണ്ട് അവരെ പൂർണ്ണമായി എഴുതിത്തള്ളാൻ സാധിക്കില്ല. ഏതായാലും മികച്ച മത്സരത്തിന് ഇരു ടീമുകളും സജ്ജമാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ വാഹനങ്ങളിൽ കയറിയ താരങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കാൻ ബാരിക്കേഡുകൾക്ക് മുകളിലും മറ്റും കയറി നിന്ന് ആരാധകർ ആവേശത്തോടെ കൈവീശി കാണിക്കുന്നത് കാണാം. താരങ്ങൾ വാഹനത്തിൽ കയറി ഇരുന്നു കൊണ്ട് ആരാധകരെ നോക്കുന്നതും ദൃശ്യങ്ങളുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് രണ്ട് വാഹനങ്ങളും ഇപ്പോൾ താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ള ഹോട്ടലിലേക്ക് പുറപ്പെടും. ഇന്ത്യൻ ടീമിൻ്റെ ബസ്സിൻ്റെ ഏറ്റവും മുൻനിരയിൽ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും രവിശാസ്ത്രിയെയും കാണാം. ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന നായകനും പരിശീലകനും മുന്നിൽ തന്നെയുണ്ട്.
പിന്നാലെ ബസ്സിൽ ഓരോ താരങ്ങളായി കയറി ഇരുന്നിരിക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കിട്ടിയ അവസരം മുതലാക്കിയ ഖലീൽ അഹമ്മദ് അടക്കമുള്ള താരങ്ങൾ, നമ്മൾ ടിവിയിലും മറ്റും കണ്ടിട്ടുള്ള താരങ്ങൾ എല്ലാവരും മുന്നിൽ കൺമുന്നിൽ വരുന്നതിന്റെ ആവേശത്തിലാണ് ശിഖർ ധവാനെയും രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും മഹേന്ദ്ര സിംഗ് ധോണിയെയും. അദ്ദേഹം ഈ പരമ്പരയിൽ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വിക്കറ്റിംഗ് പാഠവുമായിക്കോട്ടെ, ഫിനിഷിംഗ് ആയിക്കോട്ടെ, അതൊന്നും അദ്ദേഹത്തിന് കൈമോശം വന്നിട്ടില്ല എന്നുള്ള വിശ്വാസം സെലക്ടർമാർക്കുണ്ട്. അദ്ദേഹത്തിന് 2020 അവസരം ലഭിക്കുന്നത് അങ്ങനെയാണ്. ഏതായാലും താരങ്ങളെല്ലാവരും, വെസ്റ്റ് ഇൻഡീസ് താരങ്ങളും ഇന്ത്യൻ താരങ്ങളും അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ള വാഹനങ്ങൾ കയറിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ വാഹനം ഇവിടെ നിന്ന് പുറപ്പെടും. മുംബൈയിലെ കൂറ്റൻ ജയത്തിന്റെ തിളക്കവുമായാണ് കോഹ്ലിയും സംഘവും അനന്തപുരിയുടെ മണ്ണിൽ കാലുകുത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ താരങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം ലീല റാവിസ് ഹോട്ടലിലേക്ക് എത്തിച്ചേരും.